അസ്സലാമു അലൈക്കും. ഐഷസ് ഫ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കി കാണിക്കുന്നത് നമ്മൾ തൊടിയിലും പറമ്പിലുമൊക്കെ കാണുന്ന ഈ ഇല വെച്ചിട്ടുള്ള ഒരു തോരന കേട്ടോ. ഇത് തഴുതാമയാണ്. ഇതിന് വന്ന് ഇങ്ങനെ ഇലകളൊക്കെ നമുക്കൊന്ന് പറിച്ചെടുക്കാം. ഇങ്ങനെ പറിച്ച ഇലയാണിത്. ഇത് കഴുകി എടുത്ത് വെച്ചാൽ നമുക്കിത് ചെറുതാക്കിയിട്ട് അരിയാം. നല്ല ഔഷധ ഗുണമുള്ള ഒരു ഇലയാണിത്. ഇത് കിഡ്നി രോഗികൾ ഇതിൻ്റെ ഇലയും തണ്ടക്കെട്ടിട്ട് ദിവസവും വെള്ളം തിളപ്പിച്ച് കുടിക്കുകയാണെങ്കിൽ ക്രിയാറ്റിനൊക്കെ പിന്നെ കുറക്കാനൊക്കെ സാധിക്കും. അതുപോലെ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇല്ലാത്തവർക്ക് ഇത് ആഴ്ച രണ്ടോ മൂന്നോ ദിവസം ഇതിൻ്റെ വെള്ളമായിട്ടും പിന്നെ അതുപോലെ തോരനൊക്കെ ആയിട്ട് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന ടോക്സിൻസൊക്കെ ഇല്ലാതാക്കും. പിന്നെ മൂത്രസംബന്ധമായിട്ട് അസുഖമുള്ളവർക്കൊക്കെ ഇത് നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു ഇലയാണ്. ഇത് നമ്മളെ തൊടുവിലൊക്കെ നന്നായിട്ടുണ്ടാവുന്നത് കർക്കിടക മാസത്തിലാണ്. ഇപ്പോൾ എല്ലാ സമയത്തും നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഇത് തോരനെ കൈ വെച്ച് കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഇതിൻ്റെ ഔഷധ ഗുണങ്ങളൊക്കെ പറ്റി കൂടുതൽ അറിയുന്നവരുണ്ടെങ്കിൽ താഴെ നിന്ന് കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. നമ്മൾ ഇതിൻ്റെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് തോര ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഈ തോരന് ആവശ്യമുള്ള ഒരു അരപ്പ് ഉണ്ടാക്കണം. അതിന് തേങ്ങ നമ്മൾ കഷ്ണമാക്കിയത് പിന്നെ വെളുത്തുള്ളി ചെറിയുള്ളി ഇന്ന് നമുക്കൊന്ന് ഒതുക്കിയെടുക്കണം. ഈ കടുക്കിട്ട് കൊടുക്കുക, കുറച്ച് ഉഴുന്ന് പതിപ്പിട്ട് കൊടുക്കുക. കടുക് പൊട്ടിരം വറ്റലും കൊടുത്തിട്ട് കൊണ്ടു കൊണ്ട് ഇതിക്ക് അരിഞ്ഞുവെച്ച ഇല തൊടുക്കാം. ഫസ്റ്റ് ഉപ്പ് തൊടുക്കാം. നമ്മൾ ഇനി അരച്ചുവെച്ച അരപ്പ് ഇതിക്ക് ചേർക്കാം. തേങ്ങി പറ്റുന്നത് ഇളക്കുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണട്ടോ. കണ്ടു മൂടി വെച്ചിട്ട് വെച്ചെടുക്കാം. തഴുതാമത്തോരനെ റെഡി ആണ് കേട്ടോ. നമുക്ക് സ്റ്റൗ ഓഫാക്കാം. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയ നല്ല ടേസ്റ്റുള്ള ടേസ്റ്റിനേക്കാളേറെ ഗുണത്തിൽ മുന്നിട്ട് നിൽക്കുന്ന തഴുതാമത്തോരൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടോ. ഇനി പറമ്പിൽ നിന്നൊക്കെ ഈ ഇല കിട്ടുമ്പോൾ പറിച്ച് കളയാതെ ഇതുപോലെ തോരനൊക്കെ ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയാം കേട്ടോ. അതുപോലെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, കൂടെ സബ്സ്ക്രൈബും ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി സപ്പോർട്ട് ചെയ്ത് പോകാൻ മറക്കരുത് കേട്ടോ.